അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബെഡ്റൂം ഡിസൈൻസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓരോ ബെഡ്റൂമും വ്യത്യസ്ത മോഡലുകളിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 13x12 ആണ്. രണ്ട് കളറ് പെയിൻറ്റിലാണ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് കട്ടിൽ തന്നെയാണ് റൂമിൽ ഇട്ടിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ് ഈ റൂമിൽ ചെയ്തിട്ടുള്ളത്. ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് സീലിങ്ങിൽ. വാൾഡ്രോബിൻ്റെയും റൂമിൻ്റെയൊക്കെ ആ ഒരു കളർ തന്നെയാണ് ബ്ലിൻസിന് കൊടുത്തിട്ടുള്ളത്. കട്ടിലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വാൾഡ്രോബ് വന്നിട്ടുള്ളത്. വുഡും വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലാണ് വാൾഡ്രോബ് ചെയ്തിട്ടുള്ളത്. വാൾഡ്രോബിൻ്റെ സെയിം സൈഡിലായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത്. 8x6 ആണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. വെയ്സനും മിററൊക്കെ ഈ ഒരു ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ വുഡിലാണ് ഡോർ കൊടുത്തിട്ടുള്ളത്. 11x12 ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. റെഡിമെയ്ഡ് കട്ടിലാണ് ഈ ഒരു റൂമിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വാളിലായിട്ട് ലൈറ്റ് പിങ്ക് കളറും ലൈറ്റ്സും കൊടുത്ത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷോപ്പീസ് വെക്കാനുള്ള ഒരു ഏരിയയും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. കട്ടിലിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഇവിടെയും വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രൗൺ കളർ തന്നെയാണ് ബ്ലിൻസിന് കൊടുത്തിട്ടുള്ളത്. വാൾഡ്രോബിൻ്റെ സെയിം സൈഡിലായിട്ട് തന്നെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 6x7 ആണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെയും ഡോർ ചെയ്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ്. 13x12 ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് വൈറ്റ് മോർച്ചാന മാർബിളാണ്. ഈ ഒരു റൂമിലും ഒരു സൈഡിൽ ചുവരിൽ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്, പിന്നെ വൈറ്റും. സീലിങ്ങിലായിട്ട് വുഡും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനിൽ ലൈറ്റ്സൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കട്ടിലിൻ്റെ ഒരു സൈഡിലായിട്ട് വാർഡ്രോബും അതുപോലെ ഷോപ്പീസ് വെക്കാനുള്ള ഏരിയയും സ്റ്റഡി ഏരിയയും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂമിൽ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഷെൽഫും മിററും ഒക്കെ കൂടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിങ് ഏരിയയും വാൾഡ്രോബും എല്ലാം വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിങ് ഏരിയയുടെ ആ സൈഡിൽ നിന്നാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 7x6 ആണ്. വാഷ് ബേസിനും മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിൽ. ഇനി നമുക്ക് ലാസ്റ്റ് ബെഡ്റൂമും കൂടെ ഒന്ന് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഈ ഒരു ബെഡ്റൂമിലും ചുവരിൽ മറ്റൊരു കളർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഷോപ്പീസ് വെക്കാനുള്ള ഏരിയയും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗും തന്നെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കട്ടിലിന് ഫ്രണ്ടിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാൾഡ്രോബിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെയർ ഇടാനുള്ളൊരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. ആ ഒരു സൈഡിൽ തന്നെയാണ് ബാത്റൂമിൻ്റെ ഡോറും വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ 4 വ്യത്യസ്ത തരത്തിലുള്ള ബെഡ്റൂം ഡിസൈൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 7x6 ആണ്. ബെഡ്റൂം പരിചയപ്പെടുന്നതോടൊപ്പം നിങ്ങൾക്ക് ബാത്റൂമും കൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.